മോട്ടറോളയുടെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് മോട്ടറോള G22 എന്ന സ്മാർട്ട് ഫോൺ. ഒരു പ്രീമിയം ഡിസൈൻ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ മികച്ച ഡിസൈൻ ലുക്കാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. 185 ഗ്രാം വെയ്റ്റോടുകൂടി വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 8.49 mm ആണ് തിക്നെസ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ് സംവിധാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാം. റിയർ സൈഡിലൊരു മോട്ടോ ലോഗോയും ഒക്കെ കാണാം. വാട്ടർ റിപ്പലൻ്റ് കോട്ടിംഗ് ഒക്കെയുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ ഭാഗം നോക്കുമ്പോൾ തന്നെ പറയാൻ സാധിക്കും. ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.5 inch വരുന്ന IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഒരു HD+ ഡിസ്പ്ലേ, 90Hz റീഫ്രഷ് റേറ്റും പഞ്ച് ഹോൾ ഡിസൈനും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്നുള്ള പരിഗണന വരുമ്പോൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും ഇതിലൊരു നോച്ച് ഡിസൈൻ കൊടുക്കാറാണ് പതിവ്. എന്തായാലും പഞ്ച് ഹോൾ ഡിസൈൻ കൊടുത്ത് ആ മോട്ടറോള അതിൻ്റെ ലുക്കൊന്നും കളയാത്ത രീതിയിൽ വളരെ മികച്ച ഒരു ഡിസൈൻ സെറ്റപ്പും ഒരു കാര്യങ്ങളും ഒക്കെ ഡിസ്പ്ലേ ഭാഗത്തും നൽകിയെന്ന് പറയാം. എന്തായാലും HD+ ആണ് അവിടെ ഒരു കുറവായി നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഓഫറൊക്കെ വരുമ്പോൾ 10,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതത്ര വലിയൊരു കുറവായി ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴും തീർച്ചയായിട്ടും ആ ഒരു ഡിസ്പ്ലേ HD+ ആണെന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു മികച്ച പെർഫോമൻസ് ആ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കണ്ടു. തീർച്ചയായും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G37 എന്ന ഒരു പ്രൊസസ്സറാണ് കിട്ടുന്നത്. 2.3 GHz ക്ലോക്ക് സ്പീഡോടും പ്രവർത്തിക്കുന്ന ഒരു പ്രൊസസ്സറാണ്. ഒരു നോർമൽ പ്രൊസസ്സറാണ്. ഒരു അത്യാവശ്യം നമുക്ക് ഒരു ഡേ ടു ഡേ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊസസ്സർ. ഒരു അത്യാവശ്യം ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള ഗെയിംസൊക്കെ നിങ്ങൾക്ക് കളിക്കാം. BGMI പോലുള്ള ഹൈ എൻഡ് ലെവലിലേക്കുള്ള അല്ലെങ്കിൽ ഹൈ എൻഡ് ഗ്രാഫിക്സ് ഉപയോഗിക്കുന്ന ഗെയിമുകൾ കളിച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ തീർച്ചയായും ലാഗടിപ്പിക്കും. എന്തായാലും ഒരു നോർമൽ യൂസേജിന് പറ്റിയൊരു പെർഫോമൻസ് ഘടകമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മീഡിയ ടെക് ഹീലിയോ G37 എന്ന ആ ഒരു പ്രൊസസ്സർ വഴി കിട്ടുക. 4GB റാം, 64GB ഇൻറ്റേണൽ സ്റ്റോറേജോടുകൂടി വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ട്രിപ്പിൾ കാർഡ് സോർട്ട് സംവിധാനമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 1 TB വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ മൈക്രോസിൻ്റെ സഹായത്തോടെ സ്റ്റോറേജ് കൂട്ടാനുള്ള സൗകര്യവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. മോട്ടോറോളയുടെ പൊതുവെയുള്ള എല്ലാ സ്മാർട്ട് ഫോണും നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിട്ടാണ് കിട്ടുക. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ആൻഡ്രോയിഡ് 12 കൂടിയുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് സംവിധാനവുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ 3 years നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ മോട്ടോ ഇതിൽ നമുക്ക് നൽകുന്നുണ്ട്. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 50MP ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2MP മൈക്രോ ലെൻസ്, ഡെപ്ത് സെൻസർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിയർ സൈഡിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു 10,000 രൂപ സ്മാർട്ട് ഫോണിൽ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ റിയർ സൈഡിൽ നൽകിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ 8MP ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് കണ്ടിട്ടുള്ളത്. എന്തായാലും അതിൽ നിന്നും വ്യത്യസ്തമായി മോട്ടോറോള ഈ തവണ 16MP ഫ്രണ്ട് ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലും പുറകിലുമായിട്ട് നമുക്ക് 1080p 30fps വരെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 20W ഫാസ്റ്റ് ചാർജിങ് സംവിധാനമൊക്കെ മോട്ടോ നൽകിയിട്ടുണ്ട്. ആ ഒരു ചാർജർ നമുക്ക് ബോക്സിൽ ലഭ്യവുമാണ്. ബ്ലൂടൂത്ത് 5, 3.5mm ഓടേജ് ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് മോഡൽ 4GB റാം, 64GB സ്റ്റോറേജിന് 10,999 രൂപയാണ് പ്രൈസ് വരുന്നത്. ഒരു എക്സ്ക്ലൂസീവ് ഓഫറൊക്കെ ആയിട്ട് 1000 രൂപ മോട്ടോയിന് ഡിസ്കൗണ്ടൊക്കെ തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒറ്റ വേരിയൻ്റ് 4GB റാം, 64GB സ്റ്റോറേജ് 9,999 രൂപ പ്രൈസ് റേഞ്ചിൽ 13 April ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കാം. എന്തായാലും ഒരു ഡീസൻ്റായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നോർമൽ യൂസേജ് നിങ്ങൾ നോക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും മോട്ടോറോള G22 എന്ന സ്മാർട്ട് ഫോൺ സ്റ്റോക്ക് ആൻഡ്രോയിഡും 50MP ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ല പാക്കേജ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.